നമ്മുടെ ധ്യാനത്തിനായി മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഉടനെ യേശു തൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലായാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാൻ ആകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതൊരു പത്രോസ് കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരുക അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു വളരെ മനോഹരമായ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമുക്ക് വായിപ്പാൻ കർത്താവ് അവസരമൊരുക്കിയത് ഈ വേദഭാഗം നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ഇതിനകത്തെ പ്രധാനപ്പെട്ട ദൂതുകൾ ദൈവത്തിന് പരിശുദ്ധാൽ ഇന്ന് രാത്രി ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നാം ഈ വേദഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുവാനായി പോവുകയാണ് ലോകത്തിലുള്ള ജനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സുഖകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും സുഖകരമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ലോകത്തിലെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി വിനിയോഗിക്കുവാൻ നാം ശ്രമിക്കുന്നു ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഈ ലോകത്തിൻ്റെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതമാണ് കഷ്ടങ്ങളില്ലാത്ത രോഗങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതത്തെ ആഗ്രഹിക്കുന്ന ആളുകളാണ് സമൂഹമാണ് ഈ കാലഘട്ടത്തിൽ ലോകമെല്ലായിടത്തും ഉള്ളത് എന്ന് നാം മറക്കരുത് സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യന് ജീവിതത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പഴയ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിതത്തിൽ ഒരുപാട് ശേഷതകൾ അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ തരമില്ല ഏതൊരു മേഖലയിലും മനുഷ്യൻ പുരോഗമിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ അത് ഒരുപക്ഷെ അല്പം ലിമിറ്റഡ് ആയി പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം മനുഷ്യന്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടുന്ന എല്ലാ വിധത്തിലുമുള്ള സാങ്കേതിക വിദ്യകൾ സൗകര്യങ്ങളാണ് എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിലും അവർ സ്വീകരിക്കുന്ന അനുവർത്തിക്കുന്ന ജീവിതത്തിന്റെ രീതികളും അത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് എന്ന് നാം ഒരിക്കലും മറകരുത് മറന്നുപോകരുത് ജീവിതം കൂടുതൽ കൂടുതൽ സുഖകരമായി മാറുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് സുഖകരമായ ജീവിതം മാത്രം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അസുഖകരമായ ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ജീവിതത്തിൽ പ്രതിസന്ധികൾ സംഭവിച്ചാൽ നാം ഒരുപാട് സെൻസിറ്റീവായി മാറും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത മാനസിക നിലയിലേക്ക് നാം എല്ലാവരും മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്തു വേണമെന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ അത് നേടണമെന്ന് ആഗ്രഹിക്കുന്നു ഹൃദയത്തിനുണ്ടാകുന്ന ആഗ്രഹങ്ങൾ അപ്പോൾ തന്നെ നിവർത്തിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നില്ലെങ്കിൽ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടാഞ്ഞതിന്റെ പേരിൽ സങ്കടപ്പെടുന്നവർ നിരാശപ്പെടുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും ഏതൊരു കാര്യവും പെട്ടെന്ന് ലഭിക്കണം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആയി കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആടുകളാണ് അസ്വസ്ഥമായ ജീവിത സാഹചര്യത്തെ നാം ഒരിക്കലും വെൽക്കം ചെയ്യുന്നില്ല നമുക്ക് അങ്ങനെയുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ നാം വലിയ നിരാശയിലേക്ക് വഴുതി വിടുന്ന ആളുകളെ എല്ലാ ദിവസവും കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബാറ്ററിയുടെ ചാർജ് ഒന്ന് കുറഞ്ഞാൽ അസ്വസ്ഥരാകുന്ന ആളുകളാണ് നാം എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ പോകുന്ന വഴിയാത്രയിൽ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ നാം ആകെ അസ്വസ്ഥരാകും ചില സ്ഥലത്ത് കുഞ്ഞുങ്ങൾ ആരാധന യോഗത്തിൽ ഒന്ന് കരഞ്ഞാൽ മനുഷ്യർ അസ്വസ്ഥരായി മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നാം ഒരിക്കലും അസ്വസ്ഥമായ ഒരു ജീവിത സാഹചര്യത്തെ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും സുഖത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ഇന്ന് രാവിലെ വിശുദ്ധി ആരാധനയ്ക്കുമെന്ന സകല വയ്യമക്കളുടെയും ചിന്ത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളാണ് എല്ലാം സുഖകരമായിരിക്കണം എല്ലാം നന്നായിരിക്കണം ഒരിക്കൽ പോലും ഒരു പ്രയാസം ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും ഇങ്ങനെയുള്ള ലോകത്തിന്റെ ഈ സംസ്കൃതിയിൽ ദൈവസഭയിലുള്ള ദൈവമക്കളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ രീതികൾ എന്താ സമീപനം കസ്റ്റമകളോടുള്ള സമീപനം എന്തായിരിക്കണം എന്നത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ലോകത്തിലുള്ള ആളുകൾക്കൊക്കെ അസ്വസ്ഥമായി അന്തരീക്ഷത്തെ അംഗീകരിക്കാൻ കഴിയാതെ പോയാൽ ദൈവസഭയുടെ ഭാഗമായ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ സമീപനം എന്തായിരിക്കണം എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ് ലോകത്തിന്റെ ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അസ്വസ്ഥമായി അന്തരീക്ഷത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഒരർത്ഥത്തിൽ ദൈവസഭയിലുള്ള ആളുകളും ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല വചനത്തിന്റെ അടിസ്ഥാനത്തിലും കർത്താവിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലും ജീവിതത്തിന്റെ അസ്വസ്ഥമായ അന്തരീക്ഷങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വന്നേക്കാം അതുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന സകല സാഹചര്യങ്ങളെയും സ്തോത്രത്തോടെ അംഗീകരിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയെ മാത്രമേ ിൽ ദൈവം തന്റെ വിശുദ്ധനായ ഭക്തനായ ദൈവദാസനൊന്ന് വിളിക്കുവാൻ സ്വർഗ പ്രദയം ആഗ്രഹിക്കുന്നുള്ളൂ പറഞ്ഞു വരുന്നതിന് ആശയം സാഹചര്യങ്ങൾ എന്താണെങ്കിലും അതിനെ കണ്ട് സ്തോത്രം പറയാൻ ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഒരുപക്ഷെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ശാരീരികമായ പ്രതിസന്ധികളിലൂടെ അസ്വസ്ഥമായ സാഹചര്യത്തിലൂടെ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ പ്രതീക്ഷകളൊത്ത് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ സ്വപ്നങ്ങളൊക്കെ തച്ചുടച്ച് തകർക്കപ്പെട്ട് വീണ് ചില്ലുകൊട്ടാരം പോലെ സകലവും തകർന്നു വീണ് നാളെ എന്താകുമെന്ന് ചിന്തിച്ച് വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഭാരപ്പെട്ടു ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഇന്ന് രാവിലെ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ദൈവത്തിൻ്റെ ശേഷമായ പദ്ധതിയുടെ മഹത്വം തിരിച്ചറിയാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യം മറന്നു പകരുത് കാരണം ദൈവം നമ്മിയൊക്കെ വിളിച്ചപ്പോൾ ദൈവത്തിന് ഉന്നതമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഉന്നതമായൊരു പദ്ധതി ഉണ്ട് സാധാരണ ജീവിത സാഹചര്യത്തിൽ നിന്ന് സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ മഹത്വമായ പദ്ധതിക്ക് ഈ കാലഘട്ടത്തിൽ നിലനിർത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് മാത്രമേ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സ്ത്രോത്രം ചെയ്യാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധി ആരാധനയിൽ ദൈവത്തിന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളെ തൊടുവാൻ തയ്യാറായാൽ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ പദ്ധതി എന്താണ് എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിനും ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു വാഞ്ചയുണ്ടാകണം ഞാൻ വിശ്വസിക്കുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം നമ്മുടെ സുഖകരമായ ജീവിതത്തിന്റെ വേദികളിൽ നിന്ന് പല സമയത്തും ദൈവം നമ്മെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്ന സമയങ്ങളുണ്ട് എല്ലാ സുഖകരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ദൈവം നമ്മെ നിർബന്ധിച്ച് പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവം നമ്മെ തള്ളിവിടും അല്ലെങ്കിൽ അവൻ നമ്മെ പ്രോത്സാഹിപ്പിച്ച് ചില സമയങ്ങളിൽ നാം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവം നമ്മെ പറഞ്ഞു വിടും എന്തിനാ ദൈവത്തിന് നമ്മിലൂടെ ചെയ്തെടുക്കാനുള്ള ചില ദൈവപ്രവർത്തികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശത്തിന്റെ കാതൽ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിലെ ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്നതാണ് ഈ സന്ദേശത്തിന്റെ കാതൽ ശ്രദ്ധിക്കുക ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പദ്ധതി പദ്ധതിയുണ്ട് മറക്കരുത് വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒരുവരായി ഞാൻ ആഗ്രഹിക്കുന്നു മൂന്ന് സുവിശേഷങ്ങളിൽ വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ച ചരിത്രം മത്താട് സുവിശേഷം മർക്കോസിന് സുവിശേഷം യോഹനു സുവിശേഷം ഈ മൂന്ന് സുവിശേഷങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താ ഈ സംഭവത്തിന്റെ പ്രത്യേകത യോഹന സുവിശേഷത്തിൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ സുവിശേഷത്തിൽ ചില വിശദീകരണങ്ങൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് യോഗനന്റെ സുവിശേഷത്തിൽ യേശു ചെയ്യുന്ന ഈ അത്ഭുതത്തിന് ശേഷം സംഭവിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വളരെ തന്മയത്വത്തോടു കൂടെ തന്നെ യോഹനു വിശദീകരിച്ചിരിക്കുന്നു മത്താവിന്റെ സുവിശേഷത്തിൽ ആ വിശദീകരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില അഡീഷൻ മത്തായി ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് കടലിൻമീതെ നടക്കുന്ന യേശുവിനെ കുറിച്ച് മത്തായിസും യോഹനും പറയുമ്പോൾ ആ കൂട്ടത്തിൽ കടലിൽ മീതെ നടക്കുന്ന പത്രോസിനെ കുറിച്ച് സുവിശേഷകനായി മത്തായി പറയുന്നുണ്ട് അത് സുവിശേഷകനായ മത്തായിയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല ഏതായാലും ഈ വലിയ അത്ഭുതം അന്ന് ആ പ്രത്യേകമായ സമയത്ത് ഒരു വലിയ അത്ഭുതമായിരുന്നു സത്യം പറഞ്ഞാൽ യേശുവിന്റെ പ്രസംഗം കേൾക്കുവാൻ വന്ന ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടി വന്നിട്ടുണ്ട് തിരുവഴുത്തു പറയുന്നു അയ്യായിരത്തിൽ പരം പുരുഷന്മാർ തന്നെ യേശുവിന്റെ ഈ അത്ഭുതത്തിന്റെ സമയത്ത് ആഹാരം കഴിക്കാൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് സുവിശേഷകന്മാർ പറയുന്നത് അയ്യായിരം പുരുഷന്മാർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ കൂട്ടത്തിൽ കുടുംബത്തെ കൂടെ കണക്കിലെടുത്താൽ ഒരു അയ്യായിരം പേരെ കൂടെ കൂട്ടു അത് പതിനായിരം പേരായി ചുരുങ്ങിയത് ഒരു രണ്ട് കുഞ്ഞുങ്ങളെ വെച്ചു കൂട്ടിയാൽ കാലഘട്ടം ആണെന്ന് അറിയണം പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ യേശു തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഗലീലയിലൂടെ യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിൽ അത്ഭുതവാനായ ഒരുവൻ ദേശത്ത് വന്നിരിക്കുന്നു എന്നറിഞ്ഞാൽ തീർച്ചയായും കുടുംബസമേതം യേശുവിന്റെ അടുക്കിലേക്ക് ആളുകൾ വന്നു കാണണം ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ഇരുപതിനായിരം ആളുകൾ യേശുവിന്റെ ഈ അത്ഭുതത്തിന്റെ സമയത്ത് യേശുവിന് അടുക്കലുണ്ട് ആഹാരം ഭക്ഷിക്കുവാൻ യേശുവിന്റെ പുസ്തകം കേട്ടിട്ട് മടങ്ങിപ്പോകുമ്പോൾ അവനെ പറഞ്ഞു വിട്ടാൽ വഴിയിൽ വെച്ച് തളർന്നു വീഴുമെന്ന് അറിയുന്നു യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു നാം അവർക്ക് ഭക്ഷിക്കുവാൻ ആഹാരം കൊടുക്കണം ശ്രദ്ധിക്കുക കരുണയുള്ളവനായ നമ്മുടെ കർത്താവ് ലോകത്തിൽ ആർക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ശരിയായ സ്ഥിതി അറിയാതിരുന്നാൽ അതിന്റെ അർത്ഥം മനുഷ്യൻ അത്രയെ നിങ്ങളെ അറിയൂ എന്നാണ് അതിനെ കുറിച്ച് പരാജയം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇന്ന് നിങ്ങളെ അറിയുന്ന ഒരേശുമുണ്ട് വഴിയിൽ വെച്ച് തളർന്നു വീഴുമെന്ന് ലോകത്തിനറിയില്ല പക്ഷെ യേശുവിനറിയാം നടത്തുന്നവർക്കറിയില്ല പക്ഷെ നിങ്ങളുടെ ഗുരുനാഥൻ അറിയാം നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് യേശു പറയുന്നു വഴിയിൽ വെച്ച് അവരെ തളർന്നു വീഴാതിരിക്കേണ്ടതിന് നാം അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം യേശുവിന്റെ ശിഷ്യന്മാർ ും ഓടി നടന്നു കാണും പക്ഷിക്കാൻ ആഹാരം കൊടുക്കാൻ എവിടെ ചെന്ന് ഇത്രയധികം ആളുകൾക്ക് പണം കൊടുത്ത് ആഹാരമാകും എന്നതിനെ ചൊല്ലി ആളുകള് യേശുവിന്റെ ശിഷ്യന്മാർ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക ആ കൂട്ടത്തിൽ യേശുവിന്റെ ഒരുവൻ ചെന്ന് ഒരു ശിഷ്യൻ ചെന്ന് ഒരു ബാലകനെ കണ്ടുപിടിച്ച് യേശുവിനെ അടുക്കം വന്നു യേശുവിനെ അടുക്കൽ കൊണ്ടുവന്ന ഈ ബാലകന്റെ പക്കൽ അഞ്ചപ്പവും ഉണ്ട് രണ്ട് മീനും കർത്താവ് പറഞ്ഞു ഇത് ധാരാളം പറയട്ടെ യേശുവിന് അധികം വേണ്ട പ്രിയരെ അവൻ അല്പം മതി അല്പം കൊണ്ട് അധികം ചെയ്യാൻ കഴിവുള്ളവനാണ് ഇന്ന് രാവിലെ നാം ആരാധിക്കുന്ന യേശു നിങ്ങളുടെ കയ്യിലുള്ള അല്പം കൊണ്ട് അധികമാക്കി തീർക്കാൻ കഴിയുന്ന ഉടയവരെയാണ് ഇന്ന് രാവിലെ നിങ്ങൾ സ്നേഹിക്കുന്നത് സേവിക്കുന്നത് ആരാധിക്കുന്നത് എന്ന് തിരിച്ചറിയണം യേശുവിന്റെ കയ്യിലേക്ക് അല്പം വെച്ചു കൊടുത്താൽ മതി യേശുവിന്റെ കയ്യിൽ കിട്ടിയ അഞ്ചപ്പ ഒരു രണ്ട് മീനും കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി കൈകളിലെടുത്ത് വാഴ്ത്ത് വാഴ്ത്തി തന്നെ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തിട്ട് പുരുഷാരത്തോട് ഇരിക്കുവാൻ ആവശ്യപ്പെടുകയാണ് യേശുവിന്റെ ശിഷ്യന്മാർ ഈ ആഹാരം മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന കൂടി വന്ന പുരുഷാരത്തിന് ഏതാണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം വരുന്ന ആടുകൾക്ക് വിളമ്പിക്കൊടുക്കുവാനിടയായി അതല്ല രസം യേശുവിന്റെ ശിഷ്യന്മാരെ വിളമ്പിക്കൊടുത്ത് കഴിഞ്ഞ് ബാക്കി പന്ത്രണ്ട് കൊട്ട ബാക്കി വന്നതുകൂടെ തിരുവനത്തു പറയുന്നു പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ ശിഷ്യന്മാർ ഈ എന്ത് ശിഷ്യന്മാരുടെ തലയിൽ അവരുടെ അല്പത്തെ അധികമാക്കി തീർക്കാൻ കഴിഞ്ഞ ഏതവസ്ഥയിലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് രാവിലെ മറക്കരുത് എന്റെ കർത്താവിന് ഇന്നും അത് ചെയ്യാൻ കഴിയും ശ്രദ്ധിക്കുക കർത്താവിനെ അടുക്കൽ വന്ന ഈ ബാലകന്റെ കയ്യിലെ അഞ്ചപ്പോ രണ്ട് മീനും വിളമ്പിക്കൊടുത്ത് കഴിഞ്ഞ് ജനം മുഴുവൻ തൃപ്തരായി നിൽക്കുമ്പോൾ ആളുകൾക്ക് ആഗ്രഹം ആളുകളുടെ ആഗ്രഹം യേശുവിനെ രാജാവാക്കണം ആളുകളുടെ ആഗ്രഹം നിസാരമായ ഒരു കാര്യമല്ല റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ അവരുടെ ഭരണത്തിന്റെ ഭീകരതയുടെ മധ്യത്തിൽ ജീവിക്കുവാൻ കഴിയാതെ നിരാശയുടെ മടിത്തട്ടിലേക്ക് വീണുപോയ ആയിരക്കണക്കിന് യഹൂദന്മാർ ജീവിക്കുന്ന യഹൂദ നാട്ടിൽ ഒരു നല്ല രാജാവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ കാര്യമല്ല അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനെ മഷി എന്ന് വിളിക്കാൻ അവര് തയ്യാറാ ജനത്തിന്റെ മധ്യത്തിൽ ഇത്തരത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനെ ഇന്നു വരെ അവര് കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരുവനെ അവരുടെ മധ്യത്തിൽ അവർ കാണുകയ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം മരുഭൂമിയിൽ വെച്ച് ആഹാരം കൊടുത്ത മോഷിയെ കുറിച്ച് യഹൂദന്മാർക്ക് ഓർമ്മയുണ്ട് മന്ന കൊടുക്കുവാൻ തയ്യാറായ ദൈവത്തിന് മോശിയെ കുറിച്ച് യഹൂദന്മാർക്ക് നല്ല ബോധ്യമുണ്ട് മോശിയേക്കാൾ വലിയവനാണ് ഇപ്പോൾ യഹൂദന്മാരുടെ മധ്യത്തിൽ നിൽക്കുന്നത് എന്താ കാരണം പട്ടിണി കിടക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട് ആഹാരത്തിന് വേണ്ടി കെഞ്ചുന്ന ആഹാരത്തിന് വേണ്ടി കേടുന്ന ആയിരക്കണക്കിന് ആളുകൾ പാർക്കുന്ന യഹൂദന്മാരുടെ സമൂഹത്തിൽ ഒരുവൻ കരം തൊട്ട് അനുഭവ അനുഗ്രഹിച്ച് അത്ഭുതം ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ അവർക്ക് അത്ഭുതം ചെയ്യുന്ന ഒരു രാജാവിനെ കിട്ടിയെന്നർത്ഥം ജനക്കൂട്ടം മുഴുവൻ ഓടി വന്ന് യേശുവിനി അടുക്കൽ വന്നിട്ട് യേശുവേ നീ ഞങ്ങളുടെ രാജാവായി തീരണം ശരിയല്ലേ യേശുവിനെ അടുക്കൽ വന്ന് ആളുകൾ ആവശ്യപ്പെടുന്ന ആളുകളുടെ ഡിമാൻഡ് നീ ഞങ്ങളുടെ രാജാവായി മാറണം ശ്രദ്ധിക്കുക യേശുവിന് അടുക്കൽ വന്ന് യേശുവിനോട് രാജാവാകണമെന്ന് പറയുമ്പോൾ യേശു അതിന് തയ്യാറല്ല എന്ന കാരണം യേശുവിന് അടുക്കൽ വന്ന് പറയുന്നവരോട് യേശുവിന് പറയാനുള്ള മറുപടി എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ഈ കാലത്തു വല്ലതും ആയിരുന്നെങ്കിൽ ആളുകൾ മുഴുവൻ അയ്യായിരത്തിൽ പരം പുരുഷന്മാരുള്ള ഈ വലിയ സമൂഹം മുഴുവൻ ഒരുവനി അടുക്കലേക്ക് വന്നിട്ട് നീ ഞങ്ങളുടെ നായകനാകണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ആവേശത്തോടെ ആവേശത്തോടെ ഇനോ പൊക്കി നിർത്തുന്ന ഉയർത്തി നിർത്തുന്ന ജയ്വിളിക്കുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ തീർച്ചയായും അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു കൂട്ടമാണ് ഇങ്ങനെ ഈ കാലഘട്ടത്തിലുള്ളത് പക്ഷെ യേശുവിനെ ശ്രദ്ധിക്കുക എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്നും മാറിപ്പോകാൻ തയ്യാറാകുന്ന യേശു ക്രിസ്തു ഇവിടെ എനിക്ക് ഒരു ദൂതോർപ്പിക്കാനുണ്ട് ജനക്കൂട്ടം നമ്മെ ആവേശത്തിൽ ആറാടി പദവികളും സ്ഥാനങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുമ്പോൾ പ്രാപിച്ച കൃപപ്രാപിച്ച ദൈവം തൈരത്തോടെ പറയണം എനിക്ക് വേണ്ടത് പദവിയല്ല എനിക്ക് ദൈവഹിതം നിവർത്തിക്കാൻ കഴിയണം അതാ ദൈവം ആഗ്രഹിക്കുന്നത് പദവിയെ കുറിച്ച് ആളുകളൊക്കെ വാദോരാതെ പറയാൻ ഇവിടെ ഉണ്ടായിരുന്നു വന്നേക്കാം ഇവിടെ ജനക്കൾ ജനങ്ങളൊക്കെ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി വ്യത്യസ്തമായ വഴികൾ അന്വേഷിച്ചു പോയൊന്നു വന്നേക്കാം പല ഗൂഢതന്ത്രങ്ങളും ഇവിടെ മെനഞ്ഞെന്ന് വന്നേക്കാം പക്ഷേ അതൊന്നും കണ്ടിട്ട് നിങ്ങളുടെ ശബ്ദം മാറാനിടയാകരുത് യേശുവിനെ നോക്കുക പതിനയ്യായിരത്തിൽ പരമാളുകൾ യേശുവിനെ രാജാവാക്കാൻ നിൽക്കുമ്പോൾ യേശു അതിന് തയ്യാറാകാതെ മാറിപ്പോകുകയാണ് കാരണം എനിക്ക് ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കണം എന്താ നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുന്നതാണോ ലോകത്തിന് നശ്വരമായ സ്ഥാനങ്ങളാണോ വേണ്ടത് ലോകത്തിന്റെ മാനങ്ങളും ലോകത്തിന്റെ നശ്വരതയും ഈ ലോകത്തിന് ഇമ്പങ്ങളും ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോകുന്നവർക്ക് ഒരു പക്ഷേ അതിലെ വെച്ചെന്ന് വന്നേക്കാം പക്ഷെ നിത്യതും നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ ചോയ്സ് നമ്മുടേതാണ് എനിക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്റെ ചോയ്സ് ഗൗരവമുള്ളതാണ് എനിക്ക് നിത്യത വേണമെങ്കിൽ ഞാൻ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം ലോകത്തിനു വേണ്ടി ഞാൻ അധ്വാനിച്ചാൽ ഈ ലോകം എനിക്ക് ലാഭം ഉണ്ടാക്കി തരും പക്ഷേ അതെന്നെ നിത്യതയിൽ എത്തിക്കില്ല ചോയ്സ് നമ്മുടേതാ എന്തെനിക്ക് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ശ്രദ്ധിക്കുക യേശു പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ ഹിതം ചെയ്താ മതി എന്റെ പിതാവിന്റെ ഇഷ്ടം എന്റെ മാഴിക ഇതുവരെ വന്നിട്ടില്ല ശ്രദ്ധിക്കുക യേശുവിന്റെ ശിഷ്യന്മാരോട് ഈ സംഭവം കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ നിങ്ങൾ അക്കരയ്ക്ക് പൊക്കാളാൻ യേശു വളരെ നിർതി വെച്ച് തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു വലിയ പുരുഷാരോടെ വന്നിട്ടുണ്ട് പുരുഷാരത്തിന്റെ ആഗ്രഹം യേശുവിനെ രാജാവാക്കണം യേശു സമ്മതിക്കുന്നില്ല പിന്നെയുള്ള ഏക വഴി എന്താ ഏക വഴി യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ഒരു സ്വാധീനത്തിന് വേണ്ടി അവരോട് ഒരു സംഭാഷണം നടത്തണം യേശുവിന് ഇക്കാര്യം നന്നായിട്ടറിയാം യേശു സമ്മതിക്കാതിരിക്കുന്ന കാര്യത്തെ യേശുവിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ യേശുവിന്റെ ശിഷ്യന്മാരെ സ്വാധീനിക്കുമെന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവുള്ള യേശു കാര്യം പറഞ്ഞു നിങ്ങളൊരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കണ്ട അക്കരയ്ക്ക് പറഞ്ഞു യേശു അവരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കാം മലയോരുകാരി പോയി യേശു ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മലയുടെ മുകളിലാണ് യേശുവിന്റെ ശിഷ്യന്മാർ പടകിൽ കയറി ഗലീല കടലിലേക്ക് ഇറങ്ങി അവരക്കരയ്ക്ക് യാത്ര ചെയ്യുക ഇവിടം വരെയാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം ഞാൻ ദൂതിലേക്ക് ഇറങ്ങാൻ പോവാ എന്താ ദൈകത്തിന്റെ പദ്ധതി ഇവിടെ ശ്രദ്ധിക്കുക ദൈവത്തിന്റെ ഒന്നാമത്തെ പദ്ധതി ഇവരീ വള്ളത്തിലേക്ക് ഇറങ്ങുമ്പോ വലിയ കാറ്റും ഒക്കെ ഉണ്ടായെന്ന് നമുക്കറിയാം സംഭവത്തെ ചരിത്രത്തെ നന്നായിട്ട് നമുക്കറിയുന്നത് കൊണ്ട് ഞാൻ അത്രയും വിശദീകരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആ ദൂത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ എന്റെ ആഗ്രഹം ശ്രദ്ധിക്കുക എന്താ യേശുവിന്റെ പദ്ധതി കർത്താവ് മലയിലിരിക്കുന്നു യേശുവിന്റെ ശിഷ്യന്മാർ ഈ പടകിൽ കയറി ഗലീല കടലിലൂടെ അവർ യാത്ര ചെയ്തു പോകുന്നു സുഖകരമായ യാത്ര അത്ഭുതം കണ്ടതിന്റെ സന്തോഷം അവർക്ക് മാത്രമല്ല യേശുവിനെ അത്ഭുതത്തിന്റെ പങ്കാളികളാ അപ്പം വിളമ്പിക്കൊടുക്കാൻ യേശു നിയോഗിച്ചത് അവരെയാണ് വളരെ ശേഷമായി അന്തരീക്ഷം കഴിഞ്ഞ് സുഖകരമായ ഒരു അന്തരീക്ഷം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കഴിഞ്ഞ് യേശുവിന്റെ ശിഷ്യന്മാർ ഇപ്പോൾ ഈ കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്താ സംഭവിക്കുന്നത് കാറ്റും കോളും പടകു തകരാൻ പോകുന്നു പ്രതീക്ഷകൾ അസ്തമിക്കുന്നു എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ഗ്രാഖ്യവും ഇല്ലാത്ത വിധത്തിൽ പൊടുന്നവേ സാഹചര്യങ്ങളൊക്കെ മാറി മറിയാനായി പോവുകയാണ് ഒന്നാമത്തെ ദൂത് ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ ചിന്ത ദൈവത്തിന് നമ്മെ പറഞ്ഞയക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിന്റെ ആഗ്രഹം സുഖകരമായ അന്തരീക്ഷത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശുവിനോട് ഒരുമിച്ച് വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു ആടിനോട് ഒരുമിച്ച് ചേർന്ന് സംഭവിച്ച അത്ഭുതത്തെ കുറിച്ച് വാദോ രാജോ വർണ്ണിച്ച് അവർക്ക് അവിടെ ഇരിക്കാമായിരുന്നു യേശു അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുക എന്തിനാ വിശ്വാസം വർദ്ധിപ്പിക്കണം വളരെ ശ്രദ്ധിച്ച് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം യേശുവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവ് നമ്മി ഒരു ഉന്നതമായ വിളി കൊണ്ട് വിളിച്ചതാണ് കർത്താവ് നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന് നമ്മെ പലപ്പോഴും ആത്മീക പരിശോധനയിലൂടെ കടത്തിവിടാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവന്തുകളെ വിളിച്ചിട്ടുണ്ടെങ്കി ദൈവ നുകളെ ആത്മീക പരിശോധനയിലൂടെ കടത്തിവിടും അത് ഏത് രീതിയിലും കർത്താവ് നമ്മെ കടത്തിവിടും നമ്മൾ വിചാരിക്കും എല്ലാം ഓക്കെയാ യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ എല്ലാം ആണെന്ന് ചിന്തിക്കുന്ന ആളുകളെ പല സമയത്തും ദൈവം നിർബന്ധിച്ച് ആത്മിക പരിശോധനയിലൂടെ കർത്തവ്യം കടത്തിവിടുവാനിടയാവും എന്തിനാ നമ്മൾ ഇരിക്കുന്ന ഇടത്തിരുന്നാൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കില്ല വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഒരു യാത്ര ആരംഭിക്കണം അതിന് ദൈവം നമ്മെ നിർബന്ധിച്ച് പറഞ്ഞുവിടും നിർബന്ധിച്ച് വിടും ഈ നൂതന ശ്രദ്ധിക്കണം ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം നമ്മെ നിർബന്ധിച്ച് ഈ സാഹചര്യത്തോടെ വിടുകയാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മെ പരിശോധിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണത് ഉന്നതമായ വിളി ലഭിച്ചിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം നമ്മെ ശേഷമായ പദ്ധതിക്ക് വേണ്ടി ആത്മീയ പരിശോധനയിലൂടെ കടത്തിവിടും വിശദീകരിക്കാം വിശുദ്ധ ആരാധനയുടെ സമത്ത് സമയത്ത് ഇന്നത്തെ ആരാധന ലേഡ് ചെയ്യുന്ന പ്രിയ സഹോദരൻ പറഞ്ഞ ഒരു വാചകം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ ഉണ്ടാകും പരിശോധനകൾ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും പരിശോധനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മുടെ പരിശോധനയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം നമുക്കെല്ലാം ഏതൊരു ദൈവമായി തരും നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ട് ഇങ്ങനെ വിളിക്കാം ഇറ്റ് വിശ്വാസത്തിന്റെ പാഠശാല നമ്മളെയൊക്കെ ദൈവം വിശ്വാസത്തിന്റെ പാഠശാലയിലൂടെ കടന്നു പോകാൻ അനുവദിക്കും എന്താ ഈ വിശ്വാസത്തിന്റെ പാഠശാലയുടെ പ്രത്യേകത ഇതിനകത്ത് ഡിഫറന്റ് ലെവൽസ് ഉണ്ട് ഡിഫറൻറ്റ് ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ലോവർ ഡിവിഷൻ ഉണ്ട് ഇതിനകത്ത് അപ്പർ ഡിവിഷൻ ഉണ്ട് ഇതിനകത്ത് ഗ്രാജുവേറ്റ് ലെവൽ ഉണ്ട് ലോവർ ഡിവിഷൻ ഉണ്ട് അപ്പർ ഡിവിഷൻ ഉണ്ട് ഗ്രാജുവേറ്റ് ലെവൽ ഉണ്ട് എന്താ ഈ മൂന്ന് ഡിവിഷന്റെ പ്രത്യേകത അറിയാമോ ലോവർ ഡിവിഷന്റെ പ്രത്യേകത വിശ്വാസത്തിലേക്ക് വന്ന പുതിയ വിശ്വാസികൾ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രയാസം വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് വന്നവർ പ്രാർത്ഥിക്കും കർത്താവേ ലോകമാണ് കസ്റ്റഡിയാണ് പട്ടിണിയാണ് വഴിതുറക്കണം ഞങ്ങൾക്ക് ആരും ഈ ലോകത്തിലില്ല നീ മാത്രം കർത്താവിനെ ആഴമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പുതിയ വിശ്വാസികളെ സംബന്ധിച്ച് കർത്താവ് പൊടുന്നവേ അവർക്ക് മറുപടി കൊടുക്കും അപ്പോ ഈ ലോവർ ഡിവിഷനിൽ പെട്ടെന്ന് മറുപടിയാണ് ഏത് കാര്യവും പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് മറുപടിയാ അത് കർത്താവിന്റെ ഒരു കരുണയാണെന്ന് ഓർക്കണം കരുണ ഇവരെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കർത്താവിന് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തേ പറ്റൂ എന്നാൽ അതല്ല അപ്പ ഡിവിഷനിലെ സാഹചര്യം അപ്പ ഡിവിഷനിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞു ആത്മീയ ജീവിതത്തിൽ കുറെ കട പരിശീലനം ഉണ്ടായി കുറെ കാര്യങ്ങൾ ആഴമായി പഠിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുന്നൊരു വ്യക്തി അപ്പ ഡിവിഷനിലേക്ക് വന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും പെട്ടെന്നും മറുപടി കിട്ടണം എന്നൊരു ഇല്ല ഐ നിർബന്ധമില്ല ഗ്രാജുവിവിഷനിൽ വന്ന ഒരാള് ആളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച അപ്പോഴേ മറുപടിയാ പക്ഷെ അപ്പ ഡിവിഷനിലേക്ക് വരുമ്പോൾ പണ്ടത്തെ കാര്യം ഓർക്കരുത് നമ്മൾ പലപ്പോഴും പഴയ കാലത്ത് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോഴേ മറുപടി കിട്ടി എന്തുകൊണ്ട് ഇപ്പോൾ കർത്താവ് മറുപടി തരുന്നില്ല എന്ന് ചോദിച്ച് ദൈവത്തോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഓർക്കണം ക്ലാസ് മാറി പ്രിയരെ പണ്ട് ലോവ ഡിവിഷനിലായിരുന്നു ഇപ്പൊ നീ അപ്പിവിഷൻ ഇല്ല ഇവിടെ എല്ലും എല്ലായിപ്പോഴും നിർബന്ധമില്ല കർത്താവ് ചിലപ്പോൾ താമസിക്കാൻ പറയും കാത്തിരിക്കാൻ പറയും സമയം കുറച്ചുകൂടെ ദൈവം കാത്തിരിക്കാൻ ആവശ്യപ്പെടും ഇന്ന് രാത്രി ഇന്ന് രാവിലെ നിങ്ങളുടെ ലെവലേതാ എനിക്ക് അറിയത്തില്ല ലോബ ഡിവിഷൻ ആണെങ്കിൽ കർത്താവിന് വലിയ കരുണിയാണ് മറുപടി തരും പക്ഷേ അപ്പ ഡിവിഷൻ ആണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് മാറി സിലബസ് മാറിയിട്ടുണ്ട് ഞാനിതിലേക്ക് മുന്നോട്ട് വരുമ്പോ പറയാം ഈ അപ്രിഷ കഴിഞ്ഞിട്ട് വരുന്ന ലെവലാണ് ഗ്രാജുവേറ്റ് ലെവൽ എന്താ ഗ്രാജുവേറ്റ് ലെവലിന്റെ പ്രത്യേകത എന്ന് അറിയാമോ ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ പല പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തരത്തില്ല പിന്നെ എന്നാന്ന് അറിയാമോ കർത്താവ് മറുപടി തരാതെ കർത്താവ് ഒരു കാര്യം പറയും എന്റെ കൃപ അത് നിരക്ക് മതി രാവിലെ ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന സകല ദൈവമക്കളോടും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സന്ദേശം ഞാൻ പറയുക ദൈവം പറയും എന്റെ കൃപ മതി കൃപയാണ് സൗഖ്യമല്ല വലുത് കൃപയാ വലുത് വിടുതലല്ല വലുത് കൃപയാ വലുത് ഇന്ന് രാവിലെ സമ്പത്തല്ല വലുത് ദൈവ കൃപയാ വലുത് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഗ്രാജുവേറ്റ് ലെവലിൽ ചില പ്രാർത്ഥനയ്ക്കും മറുപടിയില്ല അതിന് ഗ്രാജുവേറ്റ് ലെവലിൽ കർത്താവ് നമുക്ക് കൃപ കൃപമേൽ കൃപ ഓരോ ദിവസവും പുതിയ കൃപ ദൈവം കൃപമേൽ നമ്മ താങ്ങി നടത്തിക്കൊണ്ട് പോകും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് വേണ്ടത് സമ്പത്തല്ല എനിക്ക് വേണ്ടത് ഇവിടുത്തെ സൗഖ്യമല്ല എനിക്ക് വേണ്ടത് ഇവിടുത്തെ അത്ഭുതമല്ല എനിക്ക് വേണ്ടത് ദൈവ എത്ര പേരെ അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കും എനിക്ക് ദൈവകൃപ വേണം എനിക്ക് ദൈവകൃപ വേണം പൗരോസിനോട് പറഞ്ഞില്ലേ പൗരോസ് പ്രാർത്ഥിച്ചു തന്റെ മേലുള്ള ശൂലം മാറിപ്പോകാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു തിരുവെത്തു വായിക്കുന്നു കർത്താവ് അതിനു മറുപടി കൊടുത്തില്ല മറുപടി കൊടുത്തു പക്ഷെ പറഞ്ഞേ പൗരോസ് പ്രതീക്ഷിച്ചത് എനിക്ക് ദൈവ സൗഖ്യം തരും പക്ഷെ കർത്താവ് സൗഖ്യം കൊടുത്തില്ല എന്നിട്ട് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാ ഇന്ന് രാവിലെ എത്ര ദൈവമക്കൾ അതിന് പറയാൻ തയ്യാറാകും എന്റെ മേൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി മതി എനിക്ക് എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി അതാണ് എനിക്ക് ഏറ്റവും വലപ്പെട്ടത് എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും പൗരോസ് പറഞ്ഞു എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവകൃപ മതി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ നിങ്ങളെപ്പോലെ കൃപ ലഭിക്കുന്ന വേറെ ഒരാളില്ല ചിലപ്പോ രോഗമുണ്ടാവും ശരീരത്തിൽ ഉണ്ടാവും ചിലപ്പോ പട്ടിണി കിടക്കുന്നുണ്ടാകും ചിലപ്പോ ഒരു വാതിലും നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ടാകില്ല എല്ലാവരും കൈവിട്ട ഒരവസ്ഥയായിരിക്കാം ആരും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പനില്ല അമ്മയില്ല നിങ്ങളുടെ സ്നേഹിതന്മാരില്ല സഹോദരന്മാരില്ല ലോകത്തിൽ ഒറ്റ മനുഷ്യൻ ഒരൊറ്റ മനുഷ്യൻ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും ഇന്ന് രാവിലെ സ്വർഗത്തിന്റെ ഉടയവനായ ദൈവം പ്രപഞ്ചത്തിന്റെ മാധനായവൻ തന്റെ കൃപ സ്വർഗം ചാച്ച് നിന്റെ പേര് അമർത്തി കുലുക്കി തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത് അതിന് ദൈവത്തിന് സ്തോത്രം പറ എന്റെ പേര് ദൈവകൃപയുണ്ട് എന്റെ പേരുള്ള ദൈവകൃപ തിരുവനുത്തിന്റെ ഭാഗത്തിലേക്ക് പോകാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക എനിക്കും ദൈവ മതി ശ്രദ്ധിക്കുമോ ഈ മൂന്ന് ലെവൽ ഞാൻ പറഞ്ഞു പല ലെവല അപ്പൊ നമ്മളൊക്കെ ഓരോ ലെവലിലൂടെ പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഏത് ലെവലാകും എനിക്കറിയാൻ പാടില്ല ഏത് ലെവലാണെങ്കിലും ഒരു ലെവലിൽ കർത്താവ് നിങ്ങളെ ആക്കിയിട്ടുണ്ട് അതിന് നെയ്യത്തിന് സ്തോത്രം പറയണം ഇതിനകത്ത് ഒരു പ്രത്യേകത പറയാം ഈ മൂന്ന് ലെവലുകളിലും സിലബസ് ഉണ്ട് പക്ഷെ സിലബസ് വ്യത്യസ്ത ലോവർ ലെവലിൽ ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് അല്ല അപ്പർ ലെവലിലേക്ക് വരുമ്പോൾ നീ പഠിക്കേണ്ട അപ്പർ ലെവലിൽ പഠിക്കേണ്ട കരിക്കുലം അല്ല നീ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിക്കേണ്ട കരിക്കുലം ഇതൊക്കെ വ്യത്യാസ എന്ന് വെച്ച ഞാൻ പഠിക്കുന്നത് നിങ്ങൾ പഠിക്കത്തില്ല നിങ്ങൾ പഠിക്കുന്നത് ഞാൻ പഠിക്കത്തില്ല നമുക്കൊക്കെ വ്യത്യസ്തമായ ഓരോ കരിക്കുലം നെയ്യോ ഒരുക്കിയിട്ടുണ്ട് എന്നിട്ട് അതിലൂടെ ഒരാളും നീ പാഠം പഠിപ്പിക്കാൻ ഒറ്റയാളും കൂടെ ഇല്ല ഒറ്റയ്ക്ക് പഠിക്കണം കർത്താവ് ഒരുക്കി വന്ന സിലബസാ ഈ സിലബസ് ഈ കരിക്കുലം നിന്റെ കയ്യിലേക്ക് കിട്ടുമോ ഇത് വേണ്ടെന്ന് പറയല്ലേ കാരണം എന്നറിയാമോ ഇത് പഠിച്ചവന് മാത്രമേ ദൈവത്തിന്റെ മഹത്വമായ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി ശേഷമായ നിലയിൽ ദൈവത്തിന് നമ്മിലൂടെ വെളിപ്പെടുത്താൻ പറ്റൂ അതുകൊണ്ട് ഏത് സാഹചര്യമാണെങ്കിലും അതിന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊള്ളണം ശ്രദ്ധിക്കുക യേശുവിന്റെ ശിഷ്യന്മാർ ഇപ്പൊ ഗ്രാജുവേറ്റ് ലെവലില്ല ഞാനൊന്ന് പറയാൻ കാരണം സുഖകരമായിരുന്ന ഒരു സ്ഥലത്തു നിന്നല്ലേ യേശുവിന്റെ ശിഷ്യന്മാർ യേശു പറഞ്ഞു വിട്ടെ അത്ഭുതം കണ്ടിരുന്ന ആളുകൾ രാജാവാക്ക വരുന്ന ആളുകൾ അത്ഭുതം കണ്ട് അതിന്റെ കൂടെ വിളമ്പാൻ നിന്ന് മനോഹരമായ സാഹചര്യത്തിൽ നിന്ന് യേശു തന്റെ ശിഷ്യന്മാരെ ഈ ഒരു സമുദ്രത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാ അവരുടെ ഈ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കൂ കർത്താവ് കൂടെ ഇല്ല യേശു വരുന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കർത്താവ് കൂടെ ഇല്ല യേശു മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നേരെ സന്ധിയായി കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് പടകിന് നേരെ തിരമാലകൾ ആഞ്ഞവേശികൊണ്ടിരിക്കുക പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ആഞ്ഞുവേശിയ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ തിരമാലകൾ തള്ളിക്കയറി ഈ പടകിനെ തകർക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് വിചാരിച്ചു എന്റെ ദൈവമേ ഞങ്ങൾ ഇങ്ങനൊരു കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എല്ലാം നന്നായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് യേശുവിന്റെ കേട്ട് അക്കരയ്ക്ക് ഇറങ്ങിയതാ അക്കരയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ ഞങ്ങളുടെ യാത്രയിൽ പടക് തകരാൻ പോകുന്നു എന്ന ചിന്തയ അവര് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മളെ വേദഭാഗത്തും വായിക്കുന്നുണ്ട് ഇരുപത്തി നാലാമത്തെ വാക്യം മുതൽ പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു എന്റെ വിശ്വാസം അവിടെ ഉപയോഗിക്കുന്ന പതൊക്കെ ഇനോ നമ്മൾ ശ്രദ്ധിച്ചാൽ ശാരീരികമായി അവർ വളരെ ടോർച്ചേർഡായിരിക്കുന്ന ഒരവസ്ഥ കാരണം പടക മുങ്ങിപ്പോകാതിരിക്കാൻ പടകിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളൊക്കെ അവര് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു ഒരുപക്ഷെ ഈ പടകിനെ ചുറ്റിക്കെട്ടി അത് തകർന്നു വീഴാതിരിക്കാൻ അവരെ കൊണ്ടറിയുന്ന സകല മാനുഷിക പ്രയത്നങ്ങളും അവര് ചെയ്തിട്ടുണ്ട് ശാരീരികമായി അവര് വല്ലാതെ തകർന്നിരിക്കുകയാണ് ഏറ്റവും രസകരമായ കാര്യം അക്കരയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് യാത്ര ആരംഭിച്ചു മണിക്കൂറുകൾ പലതായി പക്ഷെ അക്കരെ എത്തിയിട്ടില്ല വഴിയിൽ എവിടെയോ അവരെത്തി നിൽക്കുകയാണ് ഏതാണ്ട് പകുതി ദൂരത്തെ യാത്ര അതിന് അപ്പുറത്തേക്ക് അവർക്ക് യാത്ര ചെയ്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല രണ്ടോ മൂന്നോ മൈലുകൾ അവരവര് തുഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞ് കേവലം അല്പം ദൂരം മാത്രം യാത്ര ചെയ്തു വന്ന് നടുക്കടലിൽ പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ അങ്ങനെ എപ്പോഴും സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എല്ലാം സുഖകരമാണെന്ന് ചിന്തിച്ച് യാത്ര ആരംഭിച്ചിട്ട് പകുതി വഴിക്കെത്തി എവിടെ ഇനി മുന്നോട്ടൊരു യാത്രയില്ലെന്ന് ചിന്തിച്ച് അവസാനിപ്പിച്ചു പോയ അവസ്ഥ ഇന്ന് രാവിലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് സന്തോഷത്തോടും ആവേശത്തോടും കൂടി ആരംഭിച്ച പല പ്രവർത്തികളും പാതി വഴിക്ക് നിശ്ചലമായി നിൽക്കുന്ന ഒരു പക്ഷേ അവസ്ഥയാണോ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ജീവിതത്തിലുള്ളത് അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് ആളുകളെ കുറിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട് കേൾക്കുവാൻ കഴിയുന്നുണ്ട് നമ്മളൊക്കെ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന ഒരു വല്ല സങ്കടകരമായ ഒരവസ്ഥ എവിടെ എത്തിയിട്ടില്ല പലതും ആവേശത്തോടെ ആരംഭിച്ചതാ പലതും നന്നായി പോകുമെന്ന് ചിന്തിച്ച് ആവേശത്തോടെ ആരംഭിച്ചതാ പക്ഷെ എവിടെ എത്തിയിട്ടില്ല വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരു സാഹചര്യം നാട്ടുകാർ മുഴുവൻ നോക്കുമ്പോൾ നന്നായി ആരംഭിച്ചതാ പക്ഷെ എവിടെ എത്തിയിട്ടില്ല ആളുകൾ മുഴുവൻ നോക്കുമ്പോൾ എല്ലാം നന്നായി എന്ന് ചിന്തിച്ചു പക്ഷെ ഒരു പ്രയോജനവും ഇല്ല കണ്ണുനീര് മാത്രം ബാക്കി പരിഹസിക്കുന്നവരുടെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തല കുമ്പിട്ടുകൊണ്ട് നടന്ന് ജീവിതം കഴിക്കുന്ന സങ്കടകരമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ സ്തോത്രം ഒരുപക്ഷെ മുന്നോട്ടുള്ള യാത്ര ഒരുപാട് മൈലുകൾ താണ്ടാൻ ഇനിയും നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കാം ഇനിയും താണ്ടുവാൻ ഒരുപാട് ദൂരം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം ശാരീരികമായി തകർന്ന് പ്രതീക്ഷകൾ അസ്തമിച്ച് വഴികളെല്ലാം അടഞ്ഞ് എന്ത് അറിയാതെ സങ്കടത്തോടെ കഴിക്കുന്ന ദിനരാത്രിങ്ങൾ ശാരീരികമായി യേശുവിന്റെ ശിഷ്യന്മാരെ തകർന്നിരിക്കുകയാണ് അത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം യേശുവിന്റെ ശിഷ്യന്മാർ ഇപ്പോ അവരുടെ ഹൃദയത്തിൽ മാനസികമായി വല്ലാതെ തളരുകയാണ് എന്നാ തെളിവ് അവര് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തിരമാലയൊക്കെ കാറ്റടിച്ചിങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന്റെ മീതെ ഒരുവരിങ്ങനെ നടന്നു വരികയാ കണ്ട ശിഷ്യന്മാര് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പൂതത്തെ കാണുന്നു അവരുടെ ഹൃദയത്തിനെ അകത്തിയ ഭയം ആ ഭയം അവര് പ്രതികരിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ പയത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പറയുന്നു ഞങ്ങള് പൂതത്തെ കാണുകയാ ഏത് മനുഷ്യനാ ഭൂതത്തെ കണ്ടിട്ടില്ലെങ്കിലും പൂതം എന്ന് പറയാഞ്ഞാൽ പേടിയില്ലാത്തവര് ചുരുക്ക യേശുവിനെ ശിഷ്യന്മാര് ഈ നടുക്കടലിൽ കപ്പലും മുങ്ങാൻ പോകുമ്പോൾ പ്രതീക്ഷകൾ മുഴുവൻ അസ്തപിച്ചിരിക്കുമ്പോൾ കടലിന്റെ വീതം നടന്നു വരുന്നവനെ കണ്ട് ഭയപ്പെട്ടിട്ട് പറയുകയാണ് ഞങ്ങൾ ഭൂതത്തെ കണ്ടു എന്ന് പറഞ്ഞ് അവര് ഭയപ്പെടുകയാണ് ശാരീരികമായ പ്രശ്നം ഇമോഷണലായി വൈകാരികമായി അവരാകെ തളർന്ന് തകർന്ന് ഇരിക്കുന്ന ഒരവസ്ഥ ദൈവത്തിനു സ്തോത്രം പക്ഷേ ഇവിടെ ഒരു ദൂതി ഞാൻ പറയാം നമ്മുടെ വിശ്വാസത്തിന് എതിരെ നിരക്കുന്ന ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് അറിയാമോ അത് ഭയമാണ് ഭയമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശത്രു വിശ്വാസത്തിന്റെ ശത്രു അവിശ്വാസമല്ല വിശ്വാസത്തിന്റെ ശത്രു പലപ്പോഴും ഭയ യേശുവിനെ ശിഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ യേശുവിനു ശിഷ്യന്മാര് ഭയപ്പെടാൻ തുടങ്ങി കടലിന്റെ മീതെ ആ രാത്രി അവരുടെ അടുക്കിലേക്ക് നടന്നു വരുന്നവൻ ഭൂതമാണെന്ന് വിശ്വസിക്കുന്നതിന് പകരം എന്തുകൊണ്ട് അവര് യേശുവാണെന്ന് വിശ്വസിച്ചില്ല ഹൃദയത്തിനകത്ത് പയമാണ് എല്ലാം ഇവിടം കൊണ്ട് അസ്തമിക്കുന്നു എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു ഇനിയൊരു നാടയില്ല ഈ കപ്പൽ ഈ പടക് കടലിന് അക്കരയത്തില്ല എന്നുള്ള ചിന്തയിൽ പയത്തിന് ഗ്രഹിച്ചിരിക്കുന്ന പാവപ്പെട്ട ശിഷ്യന്മാരെ സംബന്ധിച്ച പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു പോയി ഹൃദയ കത്ത് മുഴുവൻ ഭയം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അകത്ത് ഇന്ന് രാവിലെ ഒരു വ്യക്തിയാണോ നിങ്ങൾ രോഗത്തിന്റെ കാഠിന്യം നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വ്യക്തിയാണോ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്നു ഒരു പ്രതീക്ഷയ്ക്കും വഴിയില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ ഇന്ന് രാവിലെ ഞാൻ ഒരു ദൂത് ഇവിടെ നിന്ന് പറയട്ടെ തിരമാലയെ ചവിട്ടി നിങ്ങളുടെ അടുക്കലേക്ക് വന്നവൻ ഭൂതമാണെന്ന് ചിന്തിച്ച് ഭയപ്പെടുകയല്ല എന്റെ ഗുരുനാഥൻ എന്നെ കരുതാൻ എന്നെ രക്ഷിക്കാൻ എന്നെ അടുക്കലേക്ക് വന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം പറയണം യേശു നിന്റെ അടുക്കലേക്ക് വന്നതാ ഞാൻ എവിടെ നിന്ന് ഒരു ചിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ യേശുവിന്റെ ശിഷ്യന്മാർ അലറിക്കറയുന്ന എന്തിനാന്നറിയാമോ ഈ കാറ്റും ഈ തിരമാലയും ഈ വെള്ളത്തിൽ ഞങ്ങളെ മുക്കുമെന്ന പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചേ യേശുവിന്റെ കാൽച്ചുവട്ടിലാണ് അവരെ മുക്കുമെന്ന് പറയുന്ന തിരമാലകൾ നിൽക്കുന്നത് അവരെ തകർക്കുമെന്ന് പറയുന്ന തിരമാലകൾ അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന ഈ കാറ്റും കൊടുങ്കാറ്റും തിരമാലകളും കർത്താവിൻ്റെ കാൽച്ചുവട്ടിലാണ് നിൽക്കുന്നത് ആ തിരമാലയെ ചവിട്ടി നിന്നിട്ട യേശു അവരോട് പറയുന്നത് ഭയപ്പെടേണ്ട ഇത് ഞാനാകുന്നു ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്ന ദൈവത്തിന് വിശുദ്ധന്മാരോട് ഈ സന്ദേശം ഞാൻ പങ്കുവെക്കുമ്പോൾ യേശുവിന്റെ അതേ വാക്കുകൾ ഇന്ന് രാവിലെ നിങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ ഭയപ്പെടേണ്ട ഇത് ഞാനാകുന്നു നിങ്ങളെ മുക്കുവാൻ നിൽക്കുന്ന തിരമാലയുടെ മീതെ കാലി ചവിട്ടി നിന്നുകൊണ്ട് എന്റെ യേശു വിളിച്ചു പറയുന്നു ഭയപ്പെടേണ്ട ഇത് ഞാനാകുന്നു എന്റെ കർത്താവ് ഇന്ന് രാവിലെ അടുക്കിലേക്ക് വന്നത് നിന്നെ നിന്നെ മുങ്ങാതെ കാക്കാൻ മുക്കിക്കലയാനല്ല എത്ര പേര് ദയത്തിൽ സ്തോത്രം പറയും എന്നെ മുക്കാനല്ല എന്നെ യേശു എന്റെ അടുക്കിലേക്ക് വന്നത് എന്നെ മുക്കാൻ നിൽക്കുന്ന ഈ തിരമാലയുടെ മേൽ കാല് ചവിട്ടി നിന്നിട്ട് എന്നോട് ഭയപ്പെടേണ്ട എന്ന് പറയാൻ നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറയാൻ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഭയപ്പെട്ടു പോകുന്ന ദൈവമക്കളെ നോക്കി ഇന്ന് രാവിലെ ദയ്യത്തിന് ആത്മാവിന് ഒരു ദൂത് വിളിച്ചു പറയാനുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല നിന്നെ ദഹിപ്പിക്കില്ല നദിയിലൂടെ കടന്നാൽ അത് നിന്റെ മീതെ കഴിയില്ല എന്ന് പറയാനൊരു ഒരു ദൂത് എന്റെ കർത്താവിൽ പറയാൻ പറയാൻ പറ്റുമോ പറ്റുമോ നന്ദി എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്റെ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനാ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു വന്നിട്ട് യേശുവിനോട് പറയുകയാണ് എന്തിനാ നിങ്ങൾ സംശയിക്കുന്നത് എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാ നിങ്ങളുടെ പ്രതീക്ഷകൾ അറ്റുപോയെന്ന് ചിന്തിക്കുന്നത് മലയുടെ മുകളിൽ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു വിട്ടവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നീ കടലിൽ മുങ്ങാതിരിക്കാൻ വേണ്ടിയാ നിന്നോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞവൻ അക്കര എത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് അക്കരയെത്തിക്കാൻ കഴിവുള്ളവനായ ദൈവം ഇവിടെ നീ മുങ്ങൻ ദൈവം സമ്മതിക്കത്തില്ല എന്റെ സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ചിന്തകളെ പെട്ടെന്ന് പറഞ്ഞവസാനിപ്പിക്കാനുണ്ട് ഇന്ന് രാവിലെ കച്ചതയാണ് ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ പ്രതിസന്ധികളാണ് ജീവിതത്തിന്റെ ഭാഗമെന്ന് ചിന്തിക്കുന്നെങ്കിൽ കച്ചതകൾ നിങ്ങൾ സന്തോഷമെന്ന് ഓർത്തതയ്യത്തൊരു സ്തോത്രം പറയണം കച്ചത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയായും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ിൽ സ്തോത്രം പറയാൻ ഒരു മനസ്സെന്ന് രാവിലെ ഉണ്ടാകട്ടെ ശരീരത്തിൽ രോഗം ബാധിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കയിൽ അഭയം പ്രാപിച്ചിരുന്നാലും ദൈവകൃപ പ്രാപിച്ച വിശുദ്ധന്മാർ ഇന്ന് രാവിലെ സ്തോത്രം പറയണം എന്നെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്റെ പ്രതിസന്ധികൾ എനിക്ക് ദൈവം തന്നിട്ടുള്ളതാ കർത്താവിനോട് പറയരുത് എനിക്ക് വേണ്ട എന്ന് ദൈവത്തോട് പറയരുത് ർത്താവേ നിന്റെ കൃപ തരിക നിന്റെ കൃപ മാത്രം മതി എന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ കൃപക്കു വേണ്ടി ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാമോ പഴയ നിയമത്തിൽ കാണുന്ന ഒരു ഒരു കാര്യമുണ്ട് മോശ പന്ത്രണ്ട് പ്രമുഖന്മാരെ വിളിച്ചിട്ട് പന്ത്രണ്ട് ഒറ്റക്കാരെ വിളിച്ചിട്ട് മോശ പറഞ്ഞു നിങ്ങൾ കനാൻ നാട്ടിൽ പോയി ഒറ്റ നോക്കിയിട്ട് വരണം പന്ത്രണ്ട് പേര് ഒറ്റ നോക്കാൻ പോയി ദേശത്ത് മുഴുവൻ അവര് നടന്ന് എല്ലാം ഒച്ചുനോക്കിയിട്ട് തിരിച്ചു വരികയാ വരുന്ന കൂട്ടത്തിൽ ഗ്രൂപ്പ് രണ്ടായി ഭൂരിപക്ഷം പേര് പേര് ഭൂരിപക്ഷം പറഞ്ഞു പോയ ദേശം നല്ലതാ പക്ഷെ ഞങ്ങൾക്ക് ആ ദേശം പിടിച്ചടക്കാൻ കഴിയുമെന്നൊരു ഇല്ല ഞങ്ങൾ അവിടെ അനാഖ്യ മല്ലന്മാരെ കണ്ടു അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കളികളെ പോലെ തോന്നി പത്തു പേര് പറഞ്ഞു നടക്കത്തില്ല പ്രതീക്ഷിക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും പ്രതീക്ഷിക്കണ്ട പത്ത് പേര് നെഗറ്റീവ് റിപ്പോർട്ട് പറഞ്ഞപ്പോ അഭിഷേകം ഉണ്ടായിരുന്ന രണ്ടുപേരെ യോശയും കാലയും മാറി നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ ജനത്തെ ഭയപ്പെടുത്തരുത് യഹോപം നമ്മോട് കൂടെ ഉണ്ടാക്കി യഹോപം നമ്മൾ പ്രസാദിക്കുന്നുവെങ്കിൽ പാലും തേനും ഒഴുകുന്ന രാജ്യത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ നമ്മുടെ ദൈവം നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും ദൈവത്തോട് മത്സരിക്കരുത് എന്ന ഈ പ്രത്യേകത എന്ന് അറിയാമോ പത്ത് പേര് നടക്കില്ലെന്ന് പ്രതിസന്ധിയെ നോക്കി പറയുമ്പോ അത്ഭുതം വിശ്വസിക്കുന്ന യോശുവയും കാലേമും പറയുകയാ ഞങ്ങൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടത് കണ്ടവരാ പോരുന്ന വഴിക്ക് സ്വർഗം തുറന്നും മഞ്ഞ ഞങ്ങൾക്ക് രാവും പകലും കഴിക്കാൻ ദൈവം തന്നത് ഞങ്ങള് കണ്ടിട്ടുണ്ട് വെള്ളമില്ലാതിരുന്നപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആരൊക്കെ നടക്കത്തില്ലെന്ന് പറഞ്ഞാലും ദൈവഞ്ഞുകളുടെ കൂടെ ഉണ്ടെങ്കിൽ നടക്കും ഇന്ന് രാവിലെ ഒരു ദൂത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുക യഹോപം നിന്നോട് കൂടെയുണ്ടെങ്കിൽ യഹോവ നിന്ന് പ്രസാദിക്കുന്നുവെങ്കിൽ നടക്കില്ലെന്ന് പറയുന്നത് ലോകം മുഴുവൻ നടക്കില്ലെന്ന് വിധി എഴുതിയാലും ഇന്ന് രാവിലെ ആത്മാവിനെ ദൂതു പറയുക യേശുവിന്റെ ഭാപത്തിൽ ഞാനത് വിളിച്ചു പറയട്ടെ ഇന്ന് പകൽ നടക്കില്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ സ്ത്രോത്രം പറഞ്ഞു ദൂതെടുക്ക എന്റെ ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണ് abu rabah okay കുഞ്ഞുണ്ടാകില്ലെന്ന് ചിന്തിച്ചോണ്ടിരുന്ന ദൂത് കേട്ടപ്പോ ചിരിച്ച സാറിയോടും അബ്രഹാമിനോടും ദൈവം പറഞ്ഞൊരു ദൂത് ഉണ്ട് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ ഇന്ന് രാവിലെ എത്ര പേര് പറയും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ വഴിയടഞ്ഞിരിക്കുന്നത് കണ്ട് പകച്ചു നിൽക്കുന്നവരോട് ദൈവത്തിന് പറയാനുള്ള ദൂത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എല്ലാവരും കൈവിട്ടുപോയൊന്ന് ചിന്തിച്ച ആരുമരിക്കും പ്രതീക്ഷകൾ മുഴുവൻ മാത്രം ബാക്കിയാക്കി ജീവിക്കുന്നവരോട് പറയുന്നു ദൈവത്തിന് ഒരു അസാധ്യമല്ലല്ലോ നാമത്തിൽ ഒരു അത്ഭുതം വിശ്വസിക്കാൻ എത്ര ദൈവക്ക് കഴിയും എന്റെ കർത്താവിന് ഇന്ന് പകല് ചിലരെ തൊട്ട് വിടുവിക്കാൻ ആഗ്രഹമുണ്ട് ഇന്ന് രാവിലെ അടഞ്ഞുപോയ ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന് വേണ്ടി തുറക്കാൻ ദൈവമാ കുടുംബങ്ങളുടെ വ്യാപരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങളെ യേശുവിന്റെ മാഹത്തിൽ ഇന്ന് രാവിലെ പൊട്ടിച്ചറിയാൻ എന്റെ കർത്താവിന് തൽപരമുണ്ട് എത്ര പേര് ദയ്യത്തിന് സ്തോത്രം പറഞ്ഞു ദൂതയച്ചെടുക്കും എന്റെ കർത്താവ് ഇന്നും അങ്ങനെ ചെയ്യുകയാ നിങ്ങൾ എവിടെ ഇരിക്കുന്നു എനിക്ക് വിഷയമല്ല ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല ഒരുപക്ഷെ നിങ്ങളുടെ ലിവിംഗ് റൂമിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ബെഡ്റൂമിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ വരാന്തയിലായിരിക്കാം ഒരുപക്ഷെ വാഹനത്തിൽ കേൾക്കുകയായിരിക്കാം ഇന്ന് രാവിലെ നിയോഗം തരുന്ന ഈ ദൂത് ഞാൻ വിളിച്ചു പറയുമ്പോ എന്റെ ആത്മാവിൽ എന്റെ ശരീരത്തിൽ ഞാനത് തിരിച്ചറിയുന്നു യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ എത്ര പേര് വിശ്വസിച്ച് സ്തോത്രം ഒരു കാര്യവും അസാധ്യമല്ലല്ലോ മടങ്ങി വന്നിട്ട് പറഞ്ഞു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുക മത്സരിക്കരുത് കർത്താവ് നമ്മുടെ ഹൃദയത്ത് തരുന്ന ദൈവം നമുക്ക് തരുന്ന സകല അനുഭവങ്ങളിലും ദൈവം നമുക്ക് തരുന്ന സകല പ്രതിസന്ധികളുടെ ഈ മധ്യത്തിൽ ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹം പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം ഇന്ന് രാവിലെ കഷ്ടതയുടെ മധ്യത്തിലാണെങ്കിൽ വിശ്വാസം വർദ്ധിക്കട്ടെ പ്രതിസന്ധിയുടെ മധ്യത്തിലാണെങ്കിൽ വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവിന് അതാണ് ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം കോവിഡ് ലോകം മുഴുവൻ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാത്ര നടത്തിക്കൊണ്ടിരിക്കുക വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല ലോകം മുഴുവൻ തലകുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ കൃപയുള്ള ദൈവ ഭക്തന്മാരെ നമുക്ക് ഒരുമിച്ച ദൈവത്തിന് സ്ത്രോത്രം പറയാം എന്റെ വിശ്വാസം ചോർന്നു ഞാൻ ആഴമായി റിയാതെ എന്റെ തലയിലെ ഒരു രോമം പോലും നിലത്തു വീടില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമുക്ക് ദൈവത്തെ വിശ്വസിക്കാനും കഴിയട്ടെ പ്രതിസന്ധിയുടെ മധ്യത്തിലെ ദൈവത്തിന് ഒന്നാമത്തെ പദ്ധതി നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം എനിക്കറിയാം രണ്ടെന്ന് എനിക്കറിയാം ഏതാണ്ട് ഇനോ അൻപത് അൻപത്തി അഞ്ച് മിനിറ്റായി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് എനിക്ക് തോന്നുന്ന ചില മിനിറ്റുകൾ കൊണ്ട് തന്നെ സമയം തീർന്നുകൊണ്ട് അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സമയമില്ലെന്നു നല്ല ബോധ്യം എനിക്കുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ദൂതുകൾ കൂടെ ഈ വിഷയത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത കർത്താവുമായി നമുക്കൊരു കണ്ടുമുട്ടൽ ഉണ്ടാകണം യു നീറ്റ് ടു എൻകൗണ്ടർ ദോഡ് കർത്താവുമായി നാം ഒന്ന് എൻകൗണ്ടർ ചെയ്യണമെന്ന് നമ്മെ കുറിച്ച് പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിന് ആഗ്രഹമുണ്ട് ഞാനൊരു തെളിവ് തരാം ഇവർ ഈ പടകിൽ ഇരിക്കുമ്പോൾ വലിയ തിരമാലകളൊക്കെ പൊങ്ങി കർത്താവ് വന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ആശ്വാസമായി ശിഷ്യന്മാർക്കൊക്കെ സമാധാനം മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു സമയത്തല്ലേ യേശു വന്നവരെ രക്ഷിപ്പാനിടയായത് വളരെ സന്തോഷമായി എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ പത്രോസിന് ഒരു ആഗ്രഹം പത്രോസ് പറഞ്ഞു കർത്താവേ നീ വെള്ളത്തിലൂടെ കടൽ നടന്നു വന്നതല്ലേ നീ ചെയ്യുന്ന ഈ അത്ഭുതം കാരണം ഇന്നു വരെ പത്രോസ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല പത്രോസ് പറയുന്നു യേശുവേ ഈ മഹാത്ഭുതത്തിന്റെ ഭാഗമാകാൻ എന്നെ കൂടെ നീ അനുവദിക്കണം നിന്നെ അടുക്കിലേക്ക് ഈ കടലിന്റെ മീത് നടന്നു വരാൻ നീ എന്നെ അനുവദിക്കണമേ എന്ന് പത്രോസ് ആവശ്യപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ ഈ പടകിലിരിക്കുന്ന ആളുകളുടെ മനോഭാവം ഒന്ന് ചിന്തിക്കണം ഒരു വലിയ വിപത്ത് കഴിഞ്ഞിട്ടിരിക്കുക പടകിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ എന്ന് വെച്ചാൽ ഈ പത്രോസിന്റെ കൂട്ടുകാരെ മുഴുവൻ പത്രോസിനോട് പറഞ്ഞു കാണും പത്രോസേ ജീവൻ മരണ പോരാട്ടം കഴിഞ്ഞിട്ടിരിക്കുക ഈ പടകിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ നീ മടങ്ങി വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല കാര്യം യേശുവാ വിളിക്കുന്നത് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ പോയാൽ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ വേണ്ട എല്ലാവരും പത്രോസിനെ നിരുത്സാഹപ്പെടുത്തുന്ന വേളയിൽ പത്രോസ് പടകുവിട്ട് യേശുവിന്റെ വിളി കേട്ട് യേശുവിന് അടുക്കിലേക്ക് ചെലുക കാരണം പത്രോസിനോട് യേശു പറയുന്നുണ്ട് വരിക ഖാം വരിക എന്ന് പറഞ്ഞ് പത്രോസിനെ യേശു എൻകറേജ് ചെയ്തു സുഖകരമായിരിക്കുന്ന പടകിൽ നിന്ന് അപകടം മാറി സുരക്ഷിതമായിരിക്കുന്ന പടകിൽ നിന്ന് പത്രോസിന് യേശു വിളിച്ചിട്ട് പറഞ്ഞു പത്രോസേ നീ വരിക എന്റെ അടുക്കിലേക്ക് വരിക എന്ന് പത്രോസിനോട് ആവശ്യപ്പെട്ടു പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ ഭയങ്കര ധൈര്യം എന്നേശുവിന്റെ കണ്ണിലേക്ക് നോക്കി പത്രോസ് തിരമാലയെ ചവിട്ടി കാറ്റും കോളുമൊക്കെ ശാന്തമായ ആ കടലിന്റെ മീതെ നടന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ പൊടുന്നനവേ അവന്റെ നോട്ടം മാറി യേശുവിന്റെ കണ്ണിലേക്ക് നോക്കുന്ന പത്രോസിന്റെ കാഴ്ചപ്പാട് ഒരു നിമിഷം കൊണ്ട് മാറി ശ്രദ്ധിക്കണം യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന പത്രോസിന്റെ നോട്ടം മാറുക മാത്രമല്ല കാറ്റും കോളും ശക്തമായി വീശാൻ തുടങ്ങിയപ്പോൾ കടലിന്റെ മീതെ കാലുറപ്പിച്ച് നിന്ന പത്രോസ് താഴോട്ട് മുങ്ങിപ്പോകാൻ ആരംഭിക്കുക ആളുകൾ മുഴുവൻ പറഞ്ഞു കാണും അപ്പോഴേ ഞങ്ങൾ പറഞ്ഞതല്ലേ നീ വെള്ളത്തിലേക്ക് ഇറങ്ങരുത് അപകടമാണ് എന്ന് നിന്നോട് പറഞ്ഞതല്ലേ നീ അത് കേൾക്കാതെ ഈ കടലിലേക്ക് ഇറങ്ങി നീ ഇത് മുങ്ങിച്ചാകുന്നു ആർക്ക് രക്ഷിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ കാറ്റും കോളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ആ വിശാലമായ കടലിൽ കടലിൽ മുങ്ങിച്ചാകുന്ന മുങ്ങാൻ പോകുന്ന പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങി പോകുമ്പോൾ അവൻ വിളിച്ചു കാണും യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു കാണും പത്രോസ് തന്റെ സർവശക്തി എടുത്ത് പത്രോസിന്റെ വിളി കേട്ടിട്ട് കാറ്റിന്റെ അതിശക്തമായ വീശലിന്റെ ശബ്ദം യേശുവിന്റെ കാതിൽ മുഴങ്ങിയില്ല തിരമാലകൾ ആർ തലയ്ക്കുന്ന ശബ്ദം യേശുവിന്റെ കാതിൽ മുഴങ്ങി യേശുവിന്റെ കാതിൽ മുഴുകിയത് എന്നെ രക്ഷിക്കണമേ എന്ന് വിളിക്കുന്ന പത്രോസിന്റെ ശബ്ദം ഇന്ന് രാവിലെ ഞാൻ കൂടെ പറഞ്ഞു ചിന്തകളെ അവസാനിപ്പിക്കാനായി പോകുകയാണ് മുന്നോട്ട് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എത്ര വലിയ കാറ്റിന്റെ മധ്യത്തിലും എത്ര വലിയ തിരമാലയുടെ മധ്യത്തിലും യേശുവേ എന്ന് വിളിച്ചാൽ ഇന്ന് രാവിലെ മറ്റൊരു കാണും നിന്റെ വിളി കേൾക്കാൻ എന്റെ കർത്താവിന്റെ കാതുകൾ എല്ലാ ഇപ്പോഴും തുറന്നിരിക്കുന്നു എന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കൊടുങ്കാറ്റുകൾ വർദ്ധിക്കാം പക്ഷെ മുങ്ങാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല നിങ്ങൾ മുങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾ മുങ്ങുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുങ്ങാൻ ദൈവം അനുവദിക്കില്ല നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരുമൊന്നും മറന്നുപോകരുത് ലോകം മുഴുവൻ നിങ്ങൾ മുങ്ങാൻ വേണ്ടി കാത്തിരിക്കുക പക്ഷെ കരം നീട്ടാൻ ഒരു കർത്താവ് ഉണ്ട് ഇന്ന് രാവിലെ നിങ്ങളെ രക്ഷിക്കാൻ തിരമാലകളുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളെ കരം പിടിച്ചുയർത്താൻ കഴിയുന്ന നിങ്ങളുടെ ഉടയവനായ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നറിയണം എന്റെ കർത്താവ് നിങ്ങളെ മുങ്ങാൻ അനുവദിക്കില്ല എന്റെ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ അടുക്കലേക്ക് ഒരു എൻകൗണ്ടറിനു വേണ്ടിയാ ദൈവം നിങ്ങൾക്ക് പ്രതിസന്ധി തരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പ്രതിസന്ധികൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം പറയാമോ മൂന്നാമത്തെ ചിന്ത കർത്താവിനെ ആരാധിക്കാൻ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തെ ആരാധിക്കാനാ ഈ പടക് കരയിലേക്ക് എത്തിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി യേശുവിനെ പള്ളകിൽ കേറ്റാൻ പറ്റിയില്ല പക്ഷെ അവർക്കൊരു കാര്യം മനസ്സിലായി കാറ്റിനെയും കടലിനെയും കാറ്റും കടലും അനുസരിക്കുന്ന ഇവൻ യുവനാരേ എന്ന് പറഞ്ഞ് യേശുവിനെ ആരാധിച്ചു എന്നാണ് മൂന്നാമത്തെ ചിന്ത ജീവിതത്തെ പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയണം ദൈവത്തെ ആരാധിക്കണം ഇന്ന് രാവിലെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ കസ്തതയുടെ മധ്യത്തിൽ തളർന്നു വിഴാൻ ഇടയാകരുത് ദൈവത്തികൾക്ക് തരുന്ന സമസ്ത അവസ്ഥകളിലും ഏതൊരു പ്രതിസന്ധി ആണെങ്കിലും അതിന്റെ മധ്യത്തിൽ ഒന്ന് എന്റെ വിശ്വാസം വർദ്ധിക്കണം രണ്ട് എന്റെ കർത്താവിനോട് അടുക്കാൻ എനിക്ക് പ്രതിസന്ധി ദൈവം ഒരുക്കുന്നു മൂന്ന് ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കാൻ പുതിയ വെളിപ്പാട് തരാൻ പ്രതിസന്ധിയെ കർത്താവ് എനിക്ക് തരുകയാണ് ഇന്ന് രാവിലെ ഏതൊരവസ്ഥയാണെങ്കിലും ദൈവത്തിന്റെ സന്നിധി നിങ്ങളെ കൊടുത്ത ദൈവത്തോട് െ യേശുവിന്റെ കരം നിങ്ങളേവരെയും ഇന്ന് പകല് തൊടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ഒരുക്കി തന്ന കർത്താപനുദാസനോടും ദൈവസഭയോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ദൈവ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ